പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ കുറച്ച് മര ഉരുപ്പടികളുടെ ലിസ്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ക്യൂബിക്കടി എത്രയാണ് എന്ന് പറഞ്ഞു കൊടുക്കുവാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ലിസ്റ്റിലുള്ളത് ഇപ്രകാരമാണ്: 6 ഇഞ്ച് വീതി 4.5 ഇഞ്ച് കനത്തിൽ 7.3 ഇഞ്ച് നീളത്തിൽ 2 പീസ്, 6 ഇഞ്ച് വീതി 4.5 ഇഞ്ച് കനം 4.6 ഇഞ്ച് നീളത്തിൽ 2 പീസ്, 5 ഇഞ്ച് വീതി 3.5 ഇഞ്ച് കനം 7.3 ഇഞ്ച് നീളത്തിൽ 10 പീസ്, 5 ഇഞ്ച് വീതി 3.5 ഇഞ്ച് കനം 4.6 ഇഞ്ച് നീളത്തിൽ 5 പീസ്. ഇത് ആകെ എത്ര ക്യൂബിക്കടിയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ആ 2 പീസുകൾ ഏതൊക്കെയാണ്? 6 ഇഞ്ച് വീതി 4.5 ഇഞ്ച് കനം 7.3 ഇഞ്ച് നീളം, അങ്ങനെയുള്ള 2 പീസാണ് ആദ്യത്തെ ഇനം. ഇത് കാണണമെങ്കിൽ നോക്കാം, ഇതിൽ 2 എണ്ണം ഈ പറഞ്ഞ വീതിയും കനവും ഇഞ്ച് അളവിലും, മറ്റേത് ഇവിടെ നമ്മൾ നീളം 7.3 ഇഞ്ചാണ്. അതിനെ നമുക്ക് മൊത്തമായിട്ട് അടിക്കണക്കിലേക്ക് മാറ്റാം. 7.3 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 7.25 അടിയാവും. അതെങ്ങനെയാണ്? 1 അടി എന്ന് പറഞ്ഞാൽ 12 ഇഞ്ചാണ്. അപ്പോൾ 1/2 അടി എന്ന് പറഞ്ഞാൽ 6 ഇഞ്ച്, 3 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 1/4 അടിയുമാവും അല്ലേ. അപ്പോൾ 7.3 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 7 അടിയും 1/4 അടിയും ചേർന്നാൽ 7.25 അടിയാണ്. 7.25 എന്നുള്ളത് നമുക്ക് 7.25 എന്ന് എഴുതാം. അപ്പോൾ ആദ്യത്തെ ലിസ്റ്റിൽ 6 ഇഞ്ച് നോക്കാം. ഇവിടെ വീതി 6 ഇഞ്ച് നമുക്ക് ക്യൂബിക് അടിയാണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ അളവുകളൊക്കെ അടി കണക്കിലേക്ക് നമ്മൾ മാറ്റണം. അതിനെന്ത് ചെയ്യും? ഇഞ്ച് അളവിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര അടിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ 6 ഇഞ്ച് എന്നുള്ളത് 6/12 എന്ന് എഴുതാം. 6/12, 6/12 ആകുമ്പോൾ അതെന്തായി? അളവെന്തായി? അടി അളവായി അല്ലേ. അതുപോലെ തന്നെ 4.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കെങ്ങനെ എഴുതാം? 4.5 എന്നുള്ളത് 4.5/12. ഇവിടെ നോക്കാം, ഇതിൻ്റെ ഇടയ്ക്കുള്ള ചിഹ്നം എന്താണ്? ഇൻറ്റു ആണ് അല്ലേ. ഇൻറ്റു നീളം എത്രയാണ്? 7.3 ഇഞ്ച്. 7.3 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 3 ഇഞ്ച് 1/4 അടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ 7.3 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 7.25 അടിയാണ്. 7.25. അങ്ങനത്തെ എത്ര പീസ്? 2 പീസ് അല്ലേ. ഇത് നമുക്ക് സാധാരണ നിലയിൽ എഴുതുമ്പോൾ എങ്ങനെ ചെയ്യണം, അതല്ലെങ്കിൽ കണക്ക് കൂട്ടുമ്പോൾ എങ്ങനെ കണക്ക് കൂട്ടണം എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം ഈ 12×12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 144 ആണ് അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള സംഖ്യകൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 6×4.5×7.25×2 പീസ് / ഡിനോമിനേറ്ററിൽ എത്രയാണ്? 12×12 എത്രയാണ്? 144. അപ്പോൾ നമുക്ക് വീതിയും കനവും ഇഞ്ച് അളവിലും നീളം അടിക്കണക്കിലും ആണ് നമുക്ക് തരുന്നത് എങ്കിൽ എന്ത് ചെയ്താൽ മതി? നീളവും വീതിയും കനവും മൾട്ടിപ്ലൈ ചെയ്യുക, അതിനെ 144 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ 1 പീസ് എത്ര CFT ഉണ്ട്, എത്ര ക്യൂബിക് അടി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയിപ്പോൾ അതുപോലത്തെ 2 പീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വീണ്ടും 2 കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്ത് ഇതെവിടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും? എങ്ങനെയാണ് ചെയ്യുക? ആ കാൽക്കുലേറ്ററിൽ 6×4.5×7.25×2 / 144 എന്ന് ചെയ്ത് നോക്കുക. 2.72 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതെത്ര CFT ഉണ്ട്? 2.72 CFT ഉണ്ട്. അതുപോലെ ഇത് രണ്ടാമത്തേ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം? 6×4.5×4 4 അടി 6 ഇഞ്ച്. 4 അടി 6 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 6 ഇഞ്ച് 1/2 അടി അല്ലേ. 4 അടി 6 ഇഞ്ച് എന്ന് പറഞ്ഞാൽ അപ്പം എന്തായി? അതും 4.5 അടിയാണ്. ഇൻറ്റു എത്ര പീസ്? 2 പീസ് / 144 ഈക്വൽസ് 1.69 എന്ന് കിട്ടുന്നു. 1.69. ഇപ്പോൾ രണ്ടാമത്തെ ഐറ്റം 1.69. ഇനി മൂന്നാമത്തെ ഐറ്റം എത്രയാണ്? 5×3.5×7.3 ഇഞ്ച് 7.25 7.25 എത്ര പീസ്? 10 പീസ് 10/144 ഈക്വൽസ് 8.81 CFT ഉണ്ടാവും. ഇനി അടുത്ത ലാസ്റ്റ് വൺ എത്രയാണ്? 5×3.5×4 6 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 4.5 അതെത്ര പീസ്? 5 പീസ് 5×5/144 5×3.5×4
into 5 by 144 equals the calculator chey nokkam 2.81 ini ellaam kooda 9 11 12 13 baaki onnu 8 9 17 23 7 30 baaki 3 3 5 6 14 2 16 16.03 CFT undayirikkum idu aage 16.03 CFT അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ബട്ടണും കൂടി അമർത്തിയേക്കുക താങ്ക് യു